കോഴിക്കോട്ടെ രുചികൾ തേടി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് പി ടി ഉഷ റോഡിലുള്ള റാഫി ഹൗസിലാണ്. ഇവർക്കിടെ പ്രധാനമായിട്ടും വേഫിൾസ്, കോഫി, മൊജിറ്റോസ്, ഷേക്സ്, യോഗട്ട് ഷേക്സ്, അങ്ങനെ ഒട്ടനവധി ലിസ്റ്റുകൾ ഇവർക്കുണ്ട്. നമുക്കപ്പോൾ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷം കാണാം. നമ്മളങ്ങനെ വേഫിൾ ഹൗസിൽ വന്നു. വേഫിൾ ഹൗസ് വന്നപ്പോഴത്തേക്ക് നമുക്ക് അന്നുള്ള ഇത്രയും ലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ക്രീമി കോക്കനട്ടും അതേപോലെ സ്പീക്കേഴ്സ് വേഫിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നപ്പോഴാണ് അപ്പം നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യോഗട്ട് ഷേക്ക്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ യോഗട്ട് ഷേക്ക്? അപ്പോൾ അത് ട്രൈ ചെയ്ത് ചോദിച്ചിട്ട് ഞാനിപ്പോൾ റാസ്ബെറിൻ്റെ യോഗട്ട് ഷേക്കും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധനം വന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. നേരത്തെ നമ്മൾ പറയില്ല ഇപ്പോൾ ബർഗറൊക്കെ നമ്മൾ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഹാങ് ഓവർ പറയുമ്പോൾ നമ്മൾ ഡെസേർട്ടിലേക്ക് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടോ നമുക്ക്. കാരണം മറ്റൊന്നുമല്ല, മറ്റിച്ചിരി ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അതെനിക്ക് അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ കാരണം. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം എനിക്ക് ഡാർക്ക് ചോക്ലേറ്റിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. നൈസ് കേട്ടോ, ഇതാണ് നൈസാണ്. ക്യൂരിയോസിറ്റീസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം പറ്റാ വേഫിൾസ്, ഈയുള്ള വേഫിൾസ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പം വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് വേഫിൾസ്, അതോടൊപ്പം ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുള്ള വേഫിൾസ്. ഒരിടം കണ്ട്, ഒരിടം കണ്ട്, ആ ഒരിടെ അങ്ങനെയുണ്ട്. അത് വൈറ്റ് അവർ ഓൾറെഡി നീ സ്നിക്കേഴ്സ് കഴിച്ചിട്ടില്ല അല്ലേ? വൈറ്റ് അങ്ങനെ വൈറ്റ് നൈസ് അല്ല. ആ നമ്മുടെ സ്നിക്കേഴ്സ് ഒന്നും എടുത്തേ. ഇത് കഴിച്ചോക്ക്, ഇത് അത്യാവശ്യം നൈസാണ്. ആ ഒരു മിൽക്കി ടെക്സ്ചറും ഉണ്ട്. ആ ഒരു മറ്റേന്ന് പറയുക ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു പിടുത്തുണ്ട്. വേഫിൾസ് കട്ടിങ് പരിപാടിയൊക്കെ നടത്തി അത് കഴിക്കും. ഞാൻ എൻ്റെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോളൂ. നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എല്ലാ ഫുഡിനെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് നമ്മുടെ സ്നിക്കേഴ്സ്, ഇത് നമ്മുടെ ഇതായത് കോക്കനട്ട് ക്യാരമലാണോ? ക്രീമി കോക്കനട്ട് നോക്കി അതിനകത്ത് ക്രഞ്ച് അല്ല, ക്രീമി കോക്കനട്ട് വേഫിൾസ് അതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പേപ്പറോ ഇത് നമ്മുടെ ക്രീമി കോക്കനട്ട്. ക്രീമി കോക്കനട്ട്
ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ, ഇഷ്ടപ്പെട്ടു. ആ നമ്മൾ രണ്ടുപേരും ബൈക്ക് നോക്കാം. പക്ഷെ എനിക്ക് മറ്റേ സ്പീക്കേഴ്സ് മോശമല്ലോ, എനിക്ക് ആ ഭയങ്കര ഇനി സംഭവം ഇനി അതൊക്കെ ഞാൻ കഴിച്ചില്ല, ഇനി അതിന്റെ ഉറപ്പുണ്ടോ? ജസ്റ്റ് പുറത്തു മാത്രം നേരത്തെ എടുത്ത് കഴിച്ചതായിരുന്നു. അധികം കഴിച്ചിരിക്കുന്നതാണ്, നല്ല മട്ട അടിക്കുന്നത്, മട്ട പിടിക്കുന്നുണ്ട്. നമ്മുടെ ഇച്ചിരി ബർഗർ കഴിച്ചതിന്റെ ആ ഒരു എഫക്ട് ഇപ്പൊ കഴിച്ച മാറി അല്ലേ? നമ്മുടെ ബർഗർ കഴിക്കുന്നതിന്റെ വേറെ സംഭവം യോഗട്ട്. ഞാൻ അതുകൊണ്ടാണ് യോഗട്ട്, ആ യോഗട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി യോഗട്ട് ആ ബർഗർ അതിൻ്റെ ഒരു മാറാൻ വേണ്ടി ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തേ. അപ്പൊ യോഗത്തിൻ്റെതായ രീതിയിൽ ഒരു ഇതും ഇമ്പാക്റ്റ് ഇല്ല, ഒരു പുളിപ്പ് മാത്രമേ ഉള്ളൂ. യോഗട്ടിൻ്റെതായ വേറെ ഒരു ഇമ്പാക്റ്റും ഇല്ലാത്തില്ല. ഇവിടെ വേഫിൾസ് 80 രൂപയുടെ വേഫിൾസ് അവൈലബിൾ ആണ്. പിന്നെ ടോപ്പ് എന്ന് പറയുന്നത് ലോട്ടസ് വേഫിൾ 150 രൂപയുണ്ട്. നമ്മൾ വാങ്ങിച്ച രണ്ട് വേഫിൾസിനും 130 രൂപീസ് ആണ്. പിന്നെ ആഡ് ഓൺ ഓപ്ഷൻസ് ഉണ്ട്, ബനാന നമ്മുടെ റാസ്ബെറിയാണ് ഓർഡർ ചെയ്തത്. 100 രൂപ 120 രൂപയാണ് നമ്മുടെ യോഗട്ട് ഷേക്കിന് വരുന്നത്. നമ്മൾ വാങ്ങിച്ചത് റാസ്ബെറിക്ക് 120 രൂപ. പിന്നെ കോൾഡ് കോഫീസ്, സ്മൂത്തീസ്, മോക്ക്ടെയിൽസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാൻ തന്നെ ഓൾറെഡി ഞാൻ എൻ്റെ മെനു കാർഡ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എവിടെ ലൊക്കേഷൻ? ബീച്ചിൻ്റെ അടുത്ത് പീറ്റിഷ റോഡിൽ. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ നാളെ നടന്നു വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. വേഫിൾ ഹൗസ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് വലിയൊരു ബോർഡ് വരച്ചിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ അത്യാവശ്യം നല്ല ആൻറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരെ, കാരണം ഉടൻ തന്നെ അടുത്ത കോഴിക്കോടൻ രുചിവിശേഷങ്ങളുമായി എത്തുന്നതായിരിക്കും.